തമിഴ് സിനിമയുടെ ചരിത്രത്തിലേക്കാണ് പൊന്നിയിൻ സെൽവൻ നടന്നു കയറിയിരിക്കുന്നത്. ആഗോള ബോക്സ് ഓഫീസിൽ 300 കോടിയിലേറെ ഗ്രോസ് നേടിയ ചിത്രം എന്ന റെക്കോർഡ് കൂടി ഇപ്പോൾ പൊന്നിയിൻ സെൽവൻ നേടിയിരിക്കുകയാണ്. തമിഴ് സിനിമാ ചരിത്രത്തിന്റെ വലിയ വിജയങ്ങളിലൊന്നിലേക്കാണ് ചിത്രം നേടുന്നത്. ആദ്യവാരം തമിഴ്നാട്ടിൽ ഏറ്റവും അധികം കളക്ഷൻ നേടിയ തമിഴ് ചിത്രമായിരിക്കുകയാണ് പൊന്നിയിൻ സെൽവൻ 1st. September 30th ചിത്രം തിയേറ്ററുകളിലെത്തിയത്. ആദ്യ 7 ദിനം കൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ നിന്ന് മാത്രം നേടിയത് 128 കോടിയാണ്. 2nd വിജയ് ചിത്രം സർക്കാരിന്റെ തമിഴ്നാട് ബോക്സ് ഓഫീസ് ആദ്യവാരം നേടിയത് 102 കോടിയാണ്. സിനി ട്രാക്കാണ് ഈ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. വിജയ് ചിത്രമായ ബിഗിൽ 101 കോടിയാണ് ആദ്യവാരം കളക്ട് ചെയ്തത്. ബീസ്റ്റ് 99.5 കോടി കളക്ട് ചെയ്തിട്ടുണ്ട്. കമൽഹാസൻ നായകനായി എത്തിയ വിക്രം ആദ്യവാരം നേടിയത് 98 കോടിയാണ്. മാസ്റ്റർ 96 കോടി നേടിയിട്ടുണ്ട്. വിജയുടെ മെഴ്സലും 89 കോടിയാണ് ആദ്യവാരം നേടിയത്. അജിത് കുമാർ നായകനായി എത്തിയ വലിമൈ എന്ന ചിത്രം 75 കോടി ആദ്യവാര കളക്ഷൻ നേടിയിട്ടുണ്ട്. അണ്ണാത്തൈ 72 കോടിയും വിശ്വാസം 67 കോടിയും നേടി. ഈ ചിത്രങ്ങളാണ് തമിഴിൽ ഏറ്റവും കൂടുതൽ ആദ്യവാര കളക്ഷൻ നേടിയവയിൽ മുൻപന്തിയിലുള്ളത്. കോളിവുഡ് ഏറെക്കാലം കാത്തിരുന്ന റിലീസായിരുന്നു മണിരത്നത്തിന്റെ പൊന്നിയിൻ സെൽവൻ. സിനിമാ പ്രേമികളുടെ മനം കവർന്നത് വളരെ വേഗമാണ്. 2 ഭാഗങ്ങളായി പ്രദർശനത്തിനെത്തുന്ന ചിത്രത്തിന്റെ ആദ്യ ഭാഗം മാത്രമാണ് ഇപ്പോൾ തിയേറ്ററുകളിൽ ഇറങ്ങിയിരിക്കുന്നത്. ചോള രാജവംശത്തിലെ പ്രധാന ഭരണാധികാരിയായിരുന്ന അരുൺമൊഴി വർമ്മൻ എന്ന രാജരാജ ചോഴന്റെ കഥയാണ് ചിത്രം പറയുന്നത്. ജയൻ രവിയാണ് ടൈറ്റിൽ കഥാപാത്രമായി ചിത്രത്തിലെത്തുന്നത്.